ഫ്രണ്ട്സ്, ഓപ്പീസ് ഡോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ തക്കാളി കൃഷിയുടെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തക്കാളി നന്നായിട്ട് തയ്ച്ച് വളരാൻ ചെറുപ്പം മുതലേ നമ്മൾ പ്രയോഗിച്ച് കൊടുക്കേണ്ട ഒരു വളത്തെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും എന്നാൽ നല്ല കരുത്തും പുഷ്ടിയൊക്കെ നൽകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വളപ്രയോഗം തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഫലം കാഴ്ച വരെ പച്ചക്കറിക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിലൊരു ഈച്ച കുത്തിയിട്ട് അത് പഴുത്തു പോകുന്നൊരു പ്രശ്നം നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അത് കാഴ്ച എന്നാണ് ആ ഈച്ചയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ ആ കാഴ്ചയെ തുരത്താനുള്ള ചെറിയ ഒരു വിദ്യയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് തായി കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി തന്നെ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ തക്കാളിക്കുള്ള വളം തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. മൂടിയുള്ള ബക്കറ്റ് എടുക്കണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലൊരല്പം കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചിട്ടതാണ്. ഈ ശർക്കര ചേർക്കുന്നത് ഈ ശർക്കര ഇതിൽ നല്ലൊരു വളമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അത് കൂടുതൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പിന്നീട് നമുക്കൊരു 250 ഗ്രാം കടലപ്പിണ്ണാക്കാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. അതിനുശേഷം കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലാണ് നമുക്കിടാൻ. ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ഇതിൽ നൈട്രജൻ ഉണ്ടാക്കാൻ സഹായിക്കൂട്ടോ, ഒരുപാട് നൈട്രജൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങൻ്റെ ഇല പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം, ഇതിനൊക്കെ ഏറ്റവും തക്കാളി കൃഷിക്കൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം മുരിങ്ങൻ്റെ ഇല, നിങ്ങളെ കഴിയുന്നത്ര മുരിങ്ങയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 3 ദിവസം നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കണം. കാരണം ചില സൂക്ഷ്മാണുക്കളും അതുപോലെ മറ്റു പ്രാണികളും ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് 3 ദിവസം നന്നായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് 3 ദിവസം മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ഒന്നുണ്ട് കേട്ടോ, അത് ഞാനിത് കാണിച്ചു തരാം. അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഒരു 3-4 ദിവസമായി ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് വെച്ച വളമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് പ്രയോഗിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ മൂടി ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുളിപ്പിക്കാൻ വെച്ച നമ്മുടെ വളം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബക്കറ്റിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കൂടുതൽ തക്കാളി തൈകളും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുത്തിട്ട് അതിൻ്റെ 3 ഇരട്ടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇത് നേർപ്പിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബക്കറ്റിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 3 ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളൂ. ഇനി ഇതിൽ മുരിങ്ങൻ്റെ കൊമ്പ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ ഈ വളർന്നു വരുന്ന ചെറിയ തൈകൾക്കാണ് ഏറ്റവും ഉത്തമം. കാരണം ഇത് പ്രയോഗിച്ച് കൊടുക്കുന്നവരോട് കൂടുതൽ പുഷ്ടിയിലും അതുപോലെ തന്നെ കരുത്തിലൊക്കെ വളരും. അതുപോലെ തന്നെ ഒരുപാട് വിളകൾ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇനി വലുതായതിന് ഒഴിച്ചു കൊടുക്കുന്നതോട് വിരോധമില്ല. ചെറുതായി വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഇത് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തക്കാളിക്ക് പ്രയോഗിക്കുന്നത് നോക്കാം. ജഗ്ഗിൽ ഞാനിത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുരട്ടിലാണ് കടക്കിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വളത്തിൽ നല്ല നൈട്രജനും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് പ്രയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാഴ്ചക്കുള്ളൊരു കെണിയാണ്. ഇതിലൊക്കെ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് തുളസിൻ്റെ ഇലയാണ്. അതുപോലെ തന്നെ നമ്മൾ പനിക്ക് ഉപയോഗിക്കുന്ന പാരസിറ്റമോളാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തുളസിൻ്റെ ഇല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ തുളസിൻ്റെ ഇല അരഞ്ഞു വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തുളസിൻ്റെ ഇല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഉയരമുള്ളതും അതുപോലെ തന്നെ ചെറിയ ഫ്രൂട്ടിയുടെ കുപ്പിയൊക്കെ എടുക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം. കുറച്ച് ഗ്യാപ്പ് അടിയിൽ ഒഴിച്ച് ഇടണം കേട്ടോ, കാരണം നമ്മൾ ഈ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് നിൽക്കാനുള്ള ഒരു സ്പേസ് അതിൽ വേണം. അതിന് മുകളിലായിട്ട് ഏകദേശം ഒരു ഭാഗത്തിന് മുകളിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കുപ്പിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്തിരുന്ന ഒന്നാണ്, അതിലെ മിശ്രിതം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയത് നിറക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ തുളസിയുടെ നീര് നമുക്ക് ഈ രണ്ട് ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാരസിറ്റമോൾ രണ്ടാക്കി ഭാഗിച്ചിട്ടുണ്ട്. ഓരോ കുപ്പിയിലും ഓരോ കഷ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് രണ്ട് ബോട്ടിലും അതിനെ മൂടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കെണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു നൂല് കെട്ടി കൊടുക്കാം. ശേഷം നമ്മുടെ തോട്ടത്തിൽ എവിടെയാണോ നമുക്ക് കായ്ച്ചയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് അവിടെ നമുക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പടവലം കായ്ച്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന കായ്ച്ചകളൊക്കെ ഈ കാണുന്ന ദ്വാരത്തിലൂടെയൊക്കെ കയറിയിട്ട് ഇതിൽ വീണ് ചത്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയാണ്, ഈ ഒരു വാസന കെട്ടി തുളസിയുടെ നീരിൻ്റെ വാസന പിടിച്ച് ആ കായ്ച്ചകളൊക്കെ വന്ന് ആ ദ്വാരത്തിനുള്ളിലൂടെ ഹോളിലൂടെ കയറിയിട്ട് അതിലേക്ക് വീഴാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഫലത്തിലേക്ക് പോകുന്നതിന് പകരം അതിന് ഈ കെണിയിൽ വന്ന് വീഴുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഒരാഴ്ച മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാബേജ് നമ്മളിവിടെ തൈകൾ നട്ടിരുന്നു. അപ്പോൾ അതിന് ചെറിയ ഇലകളൊക്കെ വന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നുകൂടി നമ്മൾ മണ്ണിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പരിപാലിക്കാം. ആ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തക്കാളി കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ശല്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കെണി വെച്ചാൽ 100% നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇതായി കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.